നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേരളത്തിനുണ്ടാക്കിയ ഭീതി ചെറുതല്ല വളരെ വലിയ ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഈ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ ആ പഠനത്തിൻ്റെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അതായത് കുഫോസ് അവരാണ് ഈ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അവർ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടിൽ അത്യത നടക്കുന്ന വിവരങ്ങളാണ് ഉള്ളത് എന്താണെന്ന് വിശദമായി നോക്കാം വയനാട്ടിലെ പതിനാല് ശതമാനം ഭൂമിയും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണെന്നും സംസ്ഥാനത്തെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശവും അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയുടെ വിസ്തീർണത്തിൽ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വർധനയുണ്ടായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കുഫോസ് പുതുവൈപ്പ് ക്യാമ്പസ് മേധാവി ഡോക്ടർ ഗിരീഷ് ഗോപിനാഥും കുഫോസിലെ മണ്ണിടിച്ചിൽ ഗവേഷകൻ എ എൽ അച്ചുവും ഉൾപ്പെട്ട സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ച് ഈ വർഷം തന്നെ തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് എന്തായാലും ഏതൊക്കെ മേഖലകളാണ് ഇനി ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതെന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ഇടവേളയിൽ മഴയുടെ ഡേറ്റ വിവിധ ആഴങ്ങളിൽ നിന്നുള്ള മണ്ണിന്റെ ഈർപ്പം റെഡാർ അധിഷ്ഠിത മഴയുടെ പ്രവചനം എന്നിവ ആവശ്യമുണ്ട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്നൊരു നിർദ്ദേശം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഡേറ്റാ സൈറ്റുകളുടെ സംയോജനത്തിലൂടെ കൃത്യമായ പ്രവചനം നടത്താനാകുമെന്നതാണ് സവിശേഷത എസ് എം എസ് അടിസ്ഥാനമാക്കിയുള്ള തത്സമയ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിന് അനിവാര്യമാണ് മാത്രമല്ല തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ മൺസൂൺ കേരളത്തിലെ സമ്പന്നമായ ജൈവ വൈവ്യത്തെ പോഷിപ്പിക്കുകയും കൃഷിയെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ അവ മണ്ണിനെ പൂരിതമാക്കുകയും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതാക്കുകയും ചെയ്യുന്നു കുറഞ്ഞ കാലയളവിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നത് പ്രശ്നം വഷളാക്കുന്നു മണ്ണൊലിപ്പിനും ചെരിവ് തകരുന്നതിനും ഇത് കാരണമാകുന്നു വനനശീകരണം അനിയന്ത്രിതമായ നിർമ്മാണം തെറ്റായ ഭൂവിനിയോഗ ആസൂത്രണം തുടങ്ങിയവ ഉരുൾപൊട്ടലിന് കാരണമാകുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ വക വിവരങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്നത്തെ മഴ മുന്നറിയിപ്പ് നോക്കാം ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം തൃശൂർ ജില്ലകളിൽ നാളെ ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലേർട്ടിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മഞ്ഞ ഉണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനേഴാം തീയതി എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത